നമ്മുടെ ഈ പാഷൻ പ്രോൻ്റെ എൻജിൻ വർക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ എൻജിൻ നമുക്ക് ഫുള്ളായിട്ട് എൻജിൻ സൗണ്ടായിട്ട് ഫുള്ളായിട്ട് അഴിച്ച് സെറ്റ് ചെയ്യേണ്ടി വന്നല്ലോ. അപ്പോൾ എൻജിൻ വർക്ക് ഫുൾ എൻജിൻ വർക്കായിട്ട് ചെയ്യേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്ന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഒന്ന് രണ്ട് ഐറ്റംസ് നമ്മൾ റിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒന്നാണ് ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ്. ക്രാങ്ക് ഷാഫ്റ്റ് യൂണിറ്റ് റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കണക്ടറോട് സൈഡിലത്തെ ബെയറിംഗ് ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഐറ്റം മാത്രമാണ് നമ്മൾ പഴയത് യൂസ് ചെയ്തത്. പഴയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറെ കംപ്ലയിൻസുകളല്ല. ഈ കണക്ടറോടൊക്കെ നമ്മൾ കമ്പനി സാധനം തന്നെയാണ് മേടിച്ചിട്ടാണ് കേട്ടോ. ഒറിജിനൽ മേടിച്ചതാണ്, നമ്മൾ പുതിയത് മാറ്റേണ്ട ആവശ്യമില്ല. അത് നല്ല റേറ്റ് വന്നതുകൊണ്ടാണ് നമ്മളത് ഒഴിവാക്കിയത് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ആ സെറ്റ് ചെയ്തേക്കണ ഡേറ്റാണ് ഞാൻ മെൻഷൻ ചെയ്തേക്കണം കേട്ടോ. 2023 4/28 ഓക്കെ. 28 അല്ല 23 4 മാസം ലാസ്റ്റ് വരെ കിട്ടും നമുക്ക്. 2024 4 മാസം വരെ നമുക്കതിന് വാറണ്ടി കിട്ടും. പിന്നെ നമ്മൾ റിപ്പയർ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ഈ ക്ലച്ച് ഡിസ്ക് വന്ന ഈ യൂണിറ്റ്, ഇതിൻ്റെ ഈ സൈഡിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലോഡ് വന്ന് ഓടിക്കണത് കൊണ്ട് തന്നെ ഈ ഡിസ്കിൻ്റെ ഈ സൈഡിൽ വന്നിട്ട് അടിച്ചടിച്ച് നല്ല രീതിയിൽ അതിനെ ഒരു ചാല് പോലെ വീണുണ്ടാവും. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോഡ് കൊടുത്തൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ആക്സിഡൻറ്റ് വിടുന്ന സമയത്തൊക്കെ ഒരു ചെറിയ മുഴക്ക സൗണ്ട് പോലെ വരും. അപ്പോൾ അതാരണം അത് മാറ്റിച്ചേക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ വാൽവ് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ സീറ്റിംഗ് നമ്മൾ ലെയ്ത്തിൽ കൊടുത്താൽ ചെയ്തതാണ്. അപ്പോൾ ഈ മൂന്ന് വർക്കാണ് നമുക്ക് ലെയ്ത്തിൽ വന്നത്. ഒന്നാമത് ഈ ഐറ്റം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിനകത്ത് ഈ ഇതൊക്കെ പഴയത് തന്നെ യൂസ് ചെയ്യും. ഈ മുകളിലത്തെ തേമാനുള്ള ഐറ്റം മാത്രമേ, കാരണം ഇതിന് ഉറച്ച് ഇതിനെ ശരിക്കും ഫുൾ സെറ്റായിട്ട് മാറുമ്പോൾ കമ്പനി ഐറ്റം വരുമ്പോഴത്തേക്ക് ഏകദേശം നമുക്കൊരു 1500 രൂപയൊക്കെ ചിലവ് തന്നെ സംഭവമാണ്. അപ്പോൾ നമുക്ക് ഈ കവർ മാത്രം മാറ്റി കിട്ടും. അതുകൊണ്ട് അതങ്ങനെ മാറ്റിയെടുക്കണം കേട്ടോ. നമുക്ക് ചിലവ് കുറയ്ക്കാവുന്ന ഭാഗങ്ങളിൽ നമ്മൾ ചിലവ് കുറച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വാൽവ് മാറ്റി അത് സീറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചത് കമ്പനി വാൽവ് തന്നെയാണ്. 410 രൂപ റേറ്റ് വന്നിട്ടുണ്ട്. അത് സീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലെത്തി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രാങ്കിൻ്റെ ആയാലും കണക്ടറോട് സൈഡ് ബെയറിംഗ് ഒക്കെ കമ്പനി സാധനം തന്നെ യൂസ് ചെയ്താണ്. അതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്നായിട്ടാണ് നമുക്ക് ലെയ്ത്ത് വർക്കായിട്ട് വന്നിരുന്നത്. ഈ മൂന്നായിട്ടും ഓക്കെ. പിന്നെ ബാക്കിയത്തെ നമുക്ക് സിലിണ്ടർ കിറ്റൊക്കെ നമുക്ക് ബാക്കിയത്തെ സിലിണ്ടർ കിറ്റ് നമ്മൾ പുതിയതുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടിക്ക് നമ്മുടെ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ബോർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കാര്യം ചെറിയ റേറ്റ് കുറയും. പക്ഷേ എന്നാൽ പോലും ബോർ ചെയ്തിട്ട് നമ്മുടെ ഉപയോഗത്തിലേക്ക് വരില്ല. പാഷൻ പ്രോൻ്റെ സിലിണ്ടർ കിറ്റ് വരുമ്പോഴത്തേക്ക് 2280 രൂപ എന്നുണ്ട് കേട്ടോ. പിന്നെ ക്ലച്ച് ഡിസ്ക് നമുക്ക് ആദ്യമേ തുടങ്ങിയുള്ള കംപ്ലൈൻ്റ് ആണ് ഇടയ്ക്കിടയ്ക്ക് ക്ലച്ച് ഡിസ്ക് പോകാനുള്ളത്. ക്ലച്ച് ഡിസ്ക് ആയാലും 392 രൂപ ഇതുണ്ട്. അതിൻ്റെ പ്ലേറ്റും കൂടി മാറണം. 126 രൂപ 42 രൂപ പെർ യൂണിറ്റ്. അതൊരു 3 എണ്ണം വരുമ്പോഴാണ് അതങ്ങനെ സെറ്റായിട്ടാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വന്ന ബെയറിങ്ങുകൾ, അതേപോലെ ബെയറിങ്ങുകളൊക്കെ മാറ്റുന്നുണ്ട്. അതിൽ നമ്മൾ മാറ്റി ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴും നമ്മൾ ഈ അഴിച്ചിട്ട് കയറ്റുമ്പോൾ പിന്നീട് എപ്പോഴും ആ കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കേണ്ടി വരും. 4 ബെയറിംഗ് കൂടി വരുമ്പോൾ ക്ലച്ച് ഗിയർ ബോക്സിൽ 4 ബെയറിംഗ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 500 രൂപ ആ റേഞ്ചൊക്കെ വരുള്ളൂ. അപ്പോൾ ബെയറിങ്ങുകൾ, അതിൻ്റെ ഓറിങ് അതേപോലെ ടൈമിൻ്റെ വീലുകൾ, ഓയിൽ സീൽ കിറ്റ്, ഞാൻ ഗ്യാസ്കറ്റ് ഐറ്റംസ് ഇതെല്ലാം കൂടിയിട്ട് വരുമ്പോഴാണ് നമുക്ക് ഫുൾ ക്ലിയറായിട്ട് നമുക്കൊരു ഗ്യാരണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 1 ഇയർ വാറണ്ടി നമുക്ക് എന്തെങ്കിലും കിട്ടും. അത് നമ്മൾ ചെയ്യേണ്ട കേസെന്ന് വെച്ചാൽ കറക്റ്റ് പീരിയോഡിക്ക് അതിൻ്റെ സർവീസ് കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം. ഓയിൽ ചേഞ്ച് ഫസ്റ്റിലത്തെ 1000 കിലോമീറ്ററിൽ നമ്മൾ അതിൻ്റെ ഓയിൽ ഫിൽട്ടർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ പക്കയാണെങ്കിൽ നമുക്കത് വാറണ്ടി കൃത്യമായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. പിന്നെ നിലവിലിപ്പോൾ ഇതിനെ അപ്രോക്സിമേറ്റ് നമുക്ക് ഇത്രയും വർക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു 10000 രൂപ താഴെയുണ്ട്. കമ്പനി എല്ലാ ഒറിജിനൽ സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തേക്കണേ. ഇത്രയും ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു 10 രൂപയുടെ അടുത്ത്, അതായത് 9780 രൂപയാണ് ഇപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റിൽ കാണുന്നത്. ഏകദേശം ആ റേഞ്ച് വരും. ഓക്കെ. പക്ഷേ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ലേബർ ചാർജ് അടക്കമുള്ള എമൗണ്ട് ഉണ്ടോ പറഞ്ഞു. ഏകദേശം ഒരു 10000 രൂപ കൂട്ടാം. 9800 സംതിങ് ആണ്ടാണ് എസ്റ്റിമേറ്റിൽ കാണാം. ഏകദേശം ഒരു 10000 രൂപ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഏകദേശം വരുന്നുള്ള ദിവസം. പിന്നെ നമുക്ക് അതിനകത്ത് നമ്മൾ ചെയ്യാത്തൊരു കാര്യം, പെടുത്താത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലച്ചിൻ്റെ വീലും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. അതായത് ഈ ഇവിടെ വന്ന ക്ലച്ചിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് സെക്ഷൻ വീല് കൂടി ഉണ്ട്, ക്ലച്ച് ഡിസ്ക് അടക്കണ വീല്. ഞാനത് അതിനകത്ത് പെടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ അതുകൂടി പെടുത്തിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ. ഇത്രയാണ് വർക്ക്. നമുക്ക് അത് ബാക്കിയത്തെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. വാറണ്ടി കിട്ടാതിരിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഓയിൽ ചേഞ്ച്, സർവീസ് കൃത്യം അല്ലാണ്ടിരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആ ലെയ്ത്ത് വർക്കിലുള്ളവർക്കായാലും യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്പർ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ കറക്റ്റ് സർവീസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക. 1000 കിലോമീറ്ററിൽ നമ്മളതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുക, ഓയിൽ ഫിൽട്ടർ ക്ലീൻ ചെയ്യുക, ടാപ്പറ്റ് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ.
അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം.